കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ഭരണസമിതിക്കെതിരെ പ്രതികൾ ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം ചെയ്തതെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രതികൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് കേസിലെ പ്രതികളായ സുനിൽകുമാർ ബിജോയ് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അതേസമയം പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്താത്തതിനെതിരെ വിമർശനവുമായി ബി രംഗത്തെത്തി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളായ ബിജു കരീം ജിൽസ് റെജി അനിൽ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് പ്രതിഭാഗം നിലപാട് വ്യക്തമാക്കിയത് സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്കിൽ തിരിമറി നടത്തിയത് എന്നാൽ എല്ലാം പുറത്തായപ്പോൾ തങ്ങളെ ബലിയാടാക്കുകയായിരുന്നുവെന്നും പ്രതികൾ കോടതിയെ അറിയിച്ചു അതേസമയം കേസിലെ മറ്റു പ്രതികളായ സുനിൽകുമാർ ബിജോയ് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കോടികളുടെ തട്ടിപ്പ് നടന്ന ബാങ്കിന്റെ ഭരണസമിതിക്കെതിരെ കേസെടുക്കാത്തത് പാർട്ടി ഇടപെടൽ മൂലമാണെന്ന വിമർശനവും ശക്തമാണ് കേസിൽ പ്രതികളെയും ഗൂഢാലോചന നടത്തിയവരെയും രക്ഷിക്കാവുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇതിൽ ചേർക്കേണ്ട പല വകുപ്പുകളും ചേർക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു വലിയ തട്ടിപ്പാണ് വലിയ ഗൂഢാലോചനയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയൊരു ആസൂത്രണവും ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് കേസിൽ വഞ്ചനാ കുറ്റം വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇത് സി പി എം ഉന്നത നേതാക്കളെ സംരക്ഷിക്കാനാണെന്നും ബി ആരോപിക്കുന്നു മാതൃഭൂമി ന്യൂസ് തൃശൂർ